ശരത്തേട്ടനെ അവിശ്വസിക്കണം. അയാളൊരു മാന്യനായിട്ടാണ് തോന്നിയത്. അതിലും മാന്യതയുണ്ട് രോഹിണിയുടെ സ്വഭാവത്തിന്. ജോസ് സാർ എത്ര നല്ലവനായാലും ഭർത്താവിന് വേണ്ടി കാത്തിരുന്ന രോഹിണി അയാള് മടങ്ങി വരുമ്പോ അയാളെ ചേർത്ത് നിർത്താനല്ലാതെ അയാളെ വീണ്ടും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കോ എന്ന് വെച്ചാൽ അയാള് കൂടെ ഉള്ളപ്പോ തന്നെ ജോസ് സാറിനെ രോഹിണി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ നമ്മൾ ആരും അറിയാത്തൊരു കാരണമുണ്ടാകും. അതുകൊണ്ട് ഈ പറയുന്ന ശരത്തിനെ മോള് കൂടുതൽ അങ്ങോട്ട് വിശ്വസിക്കണ്ട. രാഖി ഒരുമാതിരിപ്പെട്ട കാണുങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ളവളാണ്. ആയിരിക്കാം, എങ്കിലും മനുഷ്യനല്ലേ, ചില നേരത്ത് അബദ്ധം പറ്റിക്കൂടെ. ലച്ചുമോൾ എന്തായാലും സന്തോഷത്തില്ല. തെളിച്ചുമില്ലാത്തത് രോഹിണി ചേച്ചിക്ക. മോള് ഒരു കാര്യം മനസ്സിലാക്കണം, രോഹിണിയെ പോലെ തന്നെ മാന്യതയുണ്ട് നമ്മുടെ ജോസ് സാറിനും. ശരത്ത് തിരിച്ചു വന്ന സ്ഥിതിക്ക് അന്യന്റെ ഭാര്യയെ അയാൾ ആഗ്രഹിക്കില്ല. ഇടയ്ക്ക് ശരത്തിന്റെ സ്വഭാവം ശരിയല്ല എന്ന് പറഞ്ഞതിനാ നന്ദനും രോഹിണിയൊക്കെ അയാളെ തല്ലിക്കളഞ്ഞു. അങ്ങനെയുള്ളപ്പോ അതേ രോഹിണി തന്നെ ജോസ് സാറിനോട് അടുപ്പം കാട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞതിൽ എന്തോ കഴമ്പുണ്ടെന്ന് വേണ്ടേ കരുതാൻ. ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിനെ ശരത്തേട്ടനോടൊപ്പം പറഞ്ഞു വിടരുതെന്ന്. എന്നിട്ട് ചേച്ചി എന്റെ വാക്ക് കേട്ടില്ല, ശരത്തേട്ട കുഞ്ഞുമായി പോയപ്പോ തടഞ്ഞില്ല. അത് എനിക്ക് എങ്ങനെ തടയാൻ പറ്റുമോളെ, ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയല്ലേ, എനിക്ക് ഓരോന്ന് പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. എന്നിട്ടും ഞാൻ തടഞ്ഞു, ഫലം ഉണ്ടായില്ല. ഞാൻ പറയുന്നത് ചേച്ചി കേട്ടാ മതി, ഇനി ശരത്തേട്ടനോടൊപ്പം കുഞ്ഞിനെ പുറത്തയക്കണ്ട. ഓ ശരത്തേട്ടൻ കുഞ്ഞുമായി കടപ്പുറത്തൊക്കെ പോവും, ഞാനില്ലാത്തപ്പോ അങ്ങനെ പോകുന്നത് എനിക്ക് പേടിയാ. അതുകൊണ്ട് ഞാൻ ശാന്ത ചേച്ചിയോട് പറഞ്ഞിരുന്നു മോളെ ശരത്തേട്ടനോടൊപ്പം അയക്കരുതെന്ന്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അച്ഛനോടൊപ്പം മോള് പോയതിന് ഞാൻ എന്തിനാ കിടന്ന് ദേഷ്യപ്പെടുന്നെന്ന് അച്ഛൻ ചിന്തിക്കുന്നുണ്ടാവും. അതിന് ഞാൻ പറഞ്ഞ കാരണങ്ങളും അത്ര വിശ്വാസമായി തോന്നിയിട്ടുണ്ടാവില്ല. ഞങ്ങൾക്ക് ഒരു മോളല്ലേ ഉള്ളു അച്ഛൻ, അപ്പോ അതിന്റെ ഒരു വേദന എന്തായാലും കാണുമല്ലോ. അച്ഛൻ കാപ്പി കുടിച്ചായിരുന്നോ? കുറച്ചു മുമ്പ് കൊടുത്തായിരുന്നു മോളെ. അച്ഛമ്പാ ഇടയ്ക്കിടയ്ക്ക് മോളെയും കൊണ്ട് എനിക്ക് ഇങ്ങനെ വരണമെന്നുണ്ട്. പക്ഷെ മോളുടെ അമ്മ എന്താ അതിന് സമ്മതിക്കത്തെ? എനിക്ക് അറിയത്തില്ല അച്ഛാ. വാ, ചില അമ്മമാർ അങ്ങനെയാ മോളെ. അച്ഛൻ മക്കളെ സ്നേഹിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. എന്നാ മോൾക്ക് അച്ഛൻ്റെ ഒപ്പം വരുന്ന ഇഷ്ടമാണോ? മോളെ കാണാതെ അച്ഛന് ഇനി ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ ഇനി എന്ത് പറഞ്ഞാലും അച്ഛന് വേണമെന്ന് മോള് തറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ. മെടുക്കി മോക്കറിയാലോ, അച്ഛൻ പോയ ശേഷം അമ്മ ആ ജോസിനെ കല്യാണം കഴിച്ചു. എന്നിട്ട് ആ ജോസിനെ ഇപ്പം അച്ഛനേക്കാളും ഇഷ്ടം. ആ ജോസിനൊപ്പം അമ്മ പോകുന്ന പോലും എനിക്ക് സംശയമുണ്ട്. അങ്ങനെ പോയാ മോൾ ആർക്കൊപ്പം നിൽക്കും? അച്ഛനൊപ്പേ നിൽക്കത്തുള്ളൂ, പിന്നെ അമ്മയോട് ഞാൻ മിണ്ടത്തോലും അല്ല. മോക്ക് വേണ്ടിയാ ഈ അച്ഛനൊപ്പം ജീവിക്കുന്നത്.
ശരത്തിനൊപ്പം മോള് പോയതിന് ഇങ്ങനെ അപ്സെറ്റ് ആവേണ്ട കാര്യം എന്താ? സ്കൂളിൽ നിന്ന് വന്ന ശേഷം ചായ പോലും കുടിക്കാതെ ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്തിനാ? എന്നോട് പറയാതെ എന്തിനാ അയാളെ കുഞ്ഞിനെയും കൊണ്ട് പോയത്? അയാളോ? മോളുടെ ഭാഷയൊക്കെ മാറുവാണല്ലോ. ശരിക്കും മോൾക്ക് ശരത്തിനോട് വെറുപ്പുണ്ടല്ലേ. നോക്ക്, പിണങ്ങി പിരിഞ്ഞ ശേഷം കുഞ്ഞിനെ ഓർത്ത് മടങ്ങി വന്നതാ ശരത്ത്. എന്നിട്ട് ആ കുട്ടിയുടെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയിലാ മോൾ ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സ്നേഹത്തോടെ തന്നെയാ പെരുമാറുന്നത്. അങ്ങനെയാണെങ്കിൽ ലച്ചുമോളായിട്ട് ശരത്ത് പുറത്തു പോയത് മോൾക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാക്കേണ്ട കാര്യം എന്താ? എന്റെ പ്രശ്നങ്ങളൊക്കെ അമ്മയോട് പറയാൻ പറ്റത്തില്ല, അതിനുള്ള സമയമായിട്ടില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ശരത്ത് വന്നതിന്റെ സന്തോഷം മോളുടെ അച്ഛന് ഒരുപാടുണ്ട്. അത് ഡോക്ടർ പറഞ്ഞത് മോള് കേട്ടതാണല്ലോ. വിശ്വേട്ടൻ്റെ ഇപ്പോഴത്തെ ഉന്മേഷത്തിന് കാരണം മരുമോൻ്റെ വരവാണെന്ന് അതിൽ സത്യവുമുണ്ട്. അതുകൊണ്ട് ആരോഗ്യം വീണ്ടെടുത്തോണ്ടിരിക്കുന്ന അച്ഛനെ വീണ്ടും തളർത്തിക്കിടത്തരുത്. അതിന് നിങ്ങളുടെ വഴക്കൊരു കാരണമാവരുത്. അമ്മയ്ക്കറിയാലോ അച്ഛനെ കരുതിയ പല സത്യങ്ങളും ഇതിനു മുൻപ് ഞാൻ മറച്ചു വച്ചത്. അമ്മയും ഞാനും ഒക്കെ അന്ന് ആരോഗ്യമുള്ള അച്ഛനിൽ നിന്നും അതൊക്കെ മറച്ചു വെച്ചെങ്കിൽ ഇപ്പൊ അച്ഛനെ കൊല്ലാൻ ഞാൻ ശ്രമിക്കൂ? അതിനുള്ള മനസ്സ് എനിക്കുണ്ടാവോ? എന്താണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഇത്ര മാത്രം അമ്മ മനസ്സിലാക്കിയാ മതി, നമ്മുടെ ഈ വീട്ടിലുള്ളവർക്കെല്ലാം ഒരിക്കൽ കൂടി കരയേണ്ടി വരും. എന്നുവെച്ചാ? പറഞ്ഞത് സത്യമാണ്. എന്നാ ഒരു വിങ്ങലിന് ശേഷം പിന്നെ ആ അവസ്ഥ ഉണ്ടാവില്ല, എല്ലാം ശാന്തമാവും. എന്താ മോളെ നീ പറയുന്നതൊക്കെ? അങ്ങനെ ഇല്ലാത്തതൊന്നും ഞാൻ പറയില്ല അമ്മേ, അങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. അങ്ങനെ കരയുന്നത് ശരത്തിന്റെ പേരിലാണെങ്കിൽ ആ കരച്ചിൽ ഒരിക്കലും ആരിൽ നിന്നും വിട്ടുപോകില്ല. എന്നുവെച്ചാ ശരത്തും മോളും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഉടയാൻ പാടില്ല. ശരത്തിന് ഈ വീടിന് ആവശ്യമാണ്. എന്റെ മോളുടെ ഭർത്താവായിട്ട് ഒരാളുണ്ടെങ്കിൽ അതെന്നും ശരത്ത് തന്നെയായിരിക്കും. എന്റെ മുടി അതിന്റെ ചെയ്യണ്ട, എനിക്ക് നോന്നു. ഈ മുടി അപ്പടി ജടയാ, അമ്മ നോക്കുന്നൊന്നും ഇല്ലയോ? അവൾക്ക് തന്നെ ഇവിടുന്ന സമയം, രാവിലെ ഒരുങ്ങി സ്കൂളിൽ പോകും, പിന്നെ കയറി വരുന്നത് തോന്നുന്ന സമയത്ത് ആ ജോസിന്റെ വീട്ടിൽ പോകുന്നുണ്ടാവും. പിന്നെ മോളെ നോക്കാൻ എവിടുന്ന സമയം കിട്ടുക? എന്റെ അമ്മ എന്നെ നന്നായിട്ട് തന്നെ ഒരുക്കുന്നേ. അച്ഛാ വാ നമുക്ക് പോവാം, എനിക്ക് എന്റെ ഇഷ്ടമല്ല. ഇത് മോള് പറയുന്നതല്ല, മോളെ അമ്മ പഠിപ്പിക്കുന്നത് പറയുന്നതാ. എന്റെ കുഞ്ഞിനെ ഞാൻ എന്തായാലും വിട്ടുകൊടുക്കില്ല. ആ അത് തന്നെ നല്ലത് ശരത്തേട്ടാ. അയ്യോ ബോവച്ചപ്പ സുന്ദരിയേ. രോഹിണി ചേച്ചി അറിഞ്ഞിട്ടാണോ മോളെയും കുട്ടി ശരത്തേട്ടൻ ഇങ്ങോട്ട് വന്നത്? എന്റെ അളിയനും ഭാര്യയും താമസിക്കുന്ന വീടാണ്, അവിടേക്ക് മോളെയും കൊണ്ട് വരുന്നതിന് എനിക്ക് ആരോടും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. എന്നാലും ഇവളുമായിട്ട് മോളെ കൂടുതൽ അടുപ്പിക്കാത്തത് നല്ലത്. ജോസ് എന്ന് പറയുന്ന ഒരു പെണ്ണുപടിയനായിട്ട് മോൾ അത്ര അടുത്താലും നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. നയനയുടെ അടുത്ത് കൊണ്ടുവരുന്നതാണ് പ്രശ്നം. അളിയന് കാര്യങ്ങളൊന്നും അറിയില്ല അളിയ. എനിക്കറിയാൻ താല്പര്യമില്ല. എന്റെ കണ്ണിൽ ശത്രു ജോസ് ആണ്, അല്ലാതെ നയനയല്ല. ഇടയ്ക്ക് രോഹിണി ചേച്ചി വിളിച്ചിരുന്നു, മോളെ അളിയനെയും കണ്ടില്ലെന്ന് പറഞ്ഞ്. ശരി ഞങ്ങൾ പൊയ്ക്കോളാം. നയനയ്ക്കൊപ്പം മോളെ നിർത്തുന്നത് നന്ദൻ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ പൊയ്ക്കോളാം. അല്ല ചേച്ചി ഓവർ ടെൻഷൻ ആയതുകൊണ്ടാ ഞാൻ. ഒന്നും പറയണ്ട. അയ്യോ ശരത്തേട്ടാ, അല്ല മോൾക്ക് കാര്യമായിട്ടൊന്നും കൊടുത്തുമില്ല. മോൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ, മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ. അല്ല എന്നാലും നിന്റെ വൃത്തികെട്ട സ്വഭാവമൊന്നും ആ പാവ മനുഷ്യൻ അറിയത്തില്ല. അറിയിച്ചു കൊടുക്കും ഞാൻ ഒരു ദിവസം. അന്ന് നിന്നെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ശരത്തേട്ടനായിരിക്കും. കുഞ്ഞിനെയും കൊണ്ട് ശരത്ത് നാട് വിട്ടതൊന്നും അല്ല. എത്തിയല്ലോ.
സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അതിന് താൻ സ്കൂളിലായിരുന്നില്ലേ? മൊബൈൽ എന്തിനാ? മോൾക്കൊന്ന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു, കൊണ്ടുപോയി. കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിന്നെ വിളിച്ചറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അത് തന്നെ ഞാനും പറഞ്ഞത്. ഞാൻ കുഞ്ഞിനെ കൊണ്ട് പുറത്ത് പോകുന്ന ഇയാൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങനെ ഉറഞ്ഞതുള്ളൂ എന്ന് അറിയായിരുന്നു. ഇങ്ങോട്ട് വാടി, അവളുടെ ഒരു ബൊമ്മ. വാ മോളെ. എന്താ അമ്മ ഇതൊക്കെ? എന്റെ മോളെ ഞാനൊന്ന് പുറത്തു കൊണ്ടുപോകുന്നത് സ്നേഹിക്കുന്നതും ഇഷ്ടമല്ലാത്തൊരു ഭാര്യ. ശരത്തേട്ടൻ അതൊന്നും ശ്രദ്ധിക്കണ്ട. എന്റെ ഭാര്യയും കുഞ്ഞുമാണ്, പിന്നെ ശ്രദ്ധിക്കാതെ ഞാൻ എന്ത് ചെയ്യും? കുഞ്ഞിനാണെങ്കിലോ പുറത്തൊക്കെ ചുറ്റുമ്പോൾ സ്വർഗം കിട്ടിയതുപോലെ ആയിരുന്നു. എന്നുവെച്ചാ ഞായറാഴ്ച പോലും അധികം അതിനെ പുറത്തൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ. കുഞ്ഞിന്റെ സന്തോഷം പോലും നോക്കുന്നില്ല അവളിപ്പോ. എന്നോടൊന്നും പറയുന്നില്ല, എന്താ പ്രശ്നമെന്ന്. അമ്മയ്ക്ക് രാഖിക്കുമെങ്കിലും ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിക്കൂടെ? അങ്ങനെ കാര്യമായ പ്രശ്നമൊന്നും ഇല്ല മോനെ. ചില അമ്മമാർക്ക് അങ്ങനെയാണല്ലോ, മക്കൾ അവരെ കൂടുതൽ സ്നേഹിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതൊന്നും അല്ല കാര്യം, എന്നെ മടുപ്പായിരിക്കുന്നു എന്റെ ഭാര്യയ്ക്ക്. അത് തന്നെയാ സത്യം. ശരത്തേട്ടൻ ജീവിതം മടുത്ത് ഇവിടുന്ന് പോണം. ചേച്ചിക്ക് ജോസാനോടൊപ്പം ജീവിക്കുകയും ചെയ്യണം. മേലാൻ എന്നോട് ചോദിക്കാതെ എവിടെയും പോവരുത്. എവിടെയൊക്കെയാ തെണ്ടിത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്? അച്ഛനൊപ്പം വരുന്ന മകള് തെണ്ടിത്തിരിയാറില്ല. ഇനി എന്നോട് ചോദിക്കാതെ എന്റെ കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് പോവരുത്. എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞെന്നുള്ള ഭാവം വേണ്ട, നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നതായിരിക്കും നല്ലത്. താൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, മോൾക്ക് പുറത്തു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകും. ആരുടെയും സുഖവും സന്തോഷവും ഒന്നും പ്രശ്നമല്ല. താൻ പിടിക്കുന്ന മുയലിന് മൂന്ന് കൊമ്പ്. ഇത്രയും നാളും എന്റെ മോളെ ഞാൻ മാത്രമാണ് നോക്കിയത്. അറിയാം, അതുകൊണ്ട് ഇനി അച്ഛനായ ഞാൻ നോക്കട്ടെ, അതിലെന്താ തെറ്റ്? ആ നയനെയൊക്കെ തള്ളിക്കളഞ്ഞു, എന്നിട്ട് അവിടെ ചെന്നപ്പോ ആ കുട്ടിക്ക് എന്തൊരു സ്നേഹമായിരുന്നു മോളോട്. എന്റെ കുഞ്ഞിനെ അവിടേക്ക് കൊണ്ടുപോകാൻ ആരാ പറഞ്ഞത്? ആ ഭ്രാന്തിയുടെ അടുത്തേക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് എന്തിനാന്ന്? ആ ഇവിടെപ്പോ ഭ്രാന്തി ആരാന്ന് എനിക്ക് സംശയം. അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. അവളുടെ അരികിലേക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയെന്ന് കേട്ടാ എന്റെ സമനില തെറ്റും. സ്വന്തം കുഞ്ഞിനോട് പോലും കരുണയില്ലാത്തൊരു ജന്തു. തമ്മിൽ കാണുന്നതിന് വിലക്കാണല്ലോ, അതുകൊണ്ടാ കൂടിക്കാഴ്ചക്ക് ഇങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. എന്താ പ്രശ്നം? അത് അവൻ എന്റെ മോളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക സർ. അമ്മയെക്കാൾ എന്റെ മോൾക്കിപ്പോ അച്ഛൻ പ്രിയപ്പെട്ടവനായിക്കൊണ്ടിരിക്കുക. അത് അപകട. അവന്റെ തന്ത്ര, അവന്റെ സാമ്പത്തേക്ക് ഇപ്പൊ എങ്ങനെ തീർത്തും പറ്റിയോ? ഏതാണ്ട് പാപ്പരാവാറായി. എങ്കിലിനി അധിക ദൂരം പോണ്ട. അവനെ തുറന്നു കാട്ടാനുള്ള സമയമായെങ്കിൽ തുറന്നു കാട്ടണം. തന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട്. ആരെയെങ്കിലും അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ അവിശ്വസിക്കില്ല. അതുകൊണ്ട് ഈ സംഭവം മോജിതയോട് പറയുകയും മോജിതയെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും വേണം. അറസ്റ്റ് നടക്കുന്ന സമയത്ത് മാത്രം എല്ലാവരും എല്ലാം അറിഞ്ഞാൽ മതി. അച്ഛൻ റിക്കവർ ആയിക്കൊണ്ടിരിക്കുക, അതിനിടയിൽ ഇത്തരം സംഭവങ്ങൾ എങ്ങനെ താങ്ങുമെന്നറിയില്ല. സാറിന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. 4.5 വർഷം മരുമകനില്ലാതെ മോള് ജീവിച്ചില്ലേ, അപ്പൊ പിന്നെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റും. എന്റെ ലച്ചുമോളെ പോലെ അവനെ സ്നേഹിക്കുക അച്ഛന്. അതുകൊണ്ടാ മരുമോൻ മടങ്ങി വന്നപ്പോ അച്ഛന്റെ ആരോഗ്യം മെച്ചപ്പെട്ടത്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു കൊടും കുറ്റവാളിയാണ് മരുമോൻ എന്ന് അറിയുമ്പോ അച്ഛൻ തകർന്നു പോകും സർ. മെല്ലെ മെല്ലെ അമ്മായി അച്ഛൻ മരുമകനെ അറിയണം. മൂടി വെക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അങ്ങനെ മൂടി വെച്ചതുകൊണ്ട് മാത്രം ഒരുപാട് തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതാ. അതിനി ആവർത്തിക്കരുത്, എനിക്ക് അത്രയേ പറയാനുള്ളൂ.
എന്താടാ കടന്ന് പരുങ്ങുന്നേ? ഞാനൊരു ശല്യത്തിന് വരുന്നില്ലല്ലോ സാറേ. എന്റെ പേരും പറഞ്ഞ് വൃന്ദാവനത്തിൽ സമാധാനം കെടുത്തിട്ട് അവൻ നിരപരാധി ചമയുന്നു. എന്തിനാ നീ ആ കൊച്ചിനെയും കൊണ്ട് കറങ്ങുന്നേ? രോഹിണി ഇത്രയും ദുഃഖിച്ചത് പോരെ? അതോ ഇനി മോളെയും വെച്ച് വിലവേശം ഒരുങ്ങാണോ നീ? എന്റെ കുഞ്ഞിനോട് എനിക്ക് ആത്മാർത്ഥമായ സ്നേഹമാ. ആത്മാർത്ഥത ഇല്ലാത്ത നായ്ക്കളേക്ക് നെഞ്ചിടിച്ച് കലക്കണോടാ. നിന്നെയൊക്കെ നിലത്തിട്ട് ചവിട്ടി അരക്കണം. വിശ്വനാഥൻ സാർ എന്ന പാവം മനുഷ്യനോർത്ത വലിയൊരു രഹസ്യം ഞാൻ പൊട്ടിക്കാത്തത്. അല്ലെങ്കി ഇപ്പോ നിന്റെ അളിയനുണ്ടല്ലോ നന്ദൻ, അവൻ നിന്നെ വെട്ടിക്കണ്ടിച്ച് ഉപ്പിലിട്ടേനെ. മാനസാന്തരം വന്നൊരു മനുഷ്യനാ ഞാനിപ്പോ. നീ ഇതൊക്കെ പറയുമ്പോഴും നിന്റെ ഉള്ളിലൊരു മൃഗമുണ്ടെന്ന് എനിക്ക് അറിയാടാ. വൃന്ദാവനത്തിലുള്ള ഒരു ശത്രുവായി കരുതുന്നത് ആ വാക്കത്തിൽ നരനെയാ. എന്ന നരനേക്കാളും മൂർച്ചയുണ്ട് നിനക്ക്. ഒരു പിശാജ് കൂടിയിരിക്കുന്ന മനസ്സാ നിന്റേത്. ഞാൻ എന്ത് പറഞ്ഞാലും സാറിപ്പ് വിശ്വസിക്കുന്നില്ല. നീ ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കരണക്കുറ്റി അടിച്ച് പൊട്ടിക്കും ഞാൻ. ഭയങ്കര വേദന. ഒറ്റിടി കൊണ്ടപ്പോളേക്ക് അറ്റാക്കായോടാ. ചാവോട നീ. എങ്കി പൊക്കിയെടുത്ത് കൊണ്ട് ഐസിയുവിലിടണം. പെട്ടെന്ന് ചാവരുത് നീ. നരയിക്കൻ ഒരുപാടുണ്ടടാ. നിന്റെ പെടച്ചില് കണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുന്നതിന് മുമ്പ് നീ അങ്ങനെ അങ്ങോട്ട് പോണ്ട. അല്ല മാറിയോട നെഞ്ചോന, അല്ല ഒന്നുകൂടി തരട്ടെ. വേണ്ട വേണ്ട വേണ്ട, മാറി. അടവകൾ പയറ്റവൻ, നിനക്ക് ചുറ്റിലും ഞാനുണ്ടടാ. ആ ബോധത്തോടെ വേണം ഇവിടെ കിടന്ന് വെലസാൻ. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് കറങ്ങിയത് രോഹിണി അല്ല എന്നോട് പറഞ്ഞത്, അല്ലാതെ ഞാൻ അറിഞ്ഞതാ. ഇതിന്റെ പേരിൽ രോഹിണി എങ്ങാനും ശല്യം ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ പിടിച്ചു കെട്ടി ഇതിനെ മൂലക്കിരുത്തും. പുല്ലേ നന്ദനെയും ജോസിനെയും തമ്മിൽ തെറ്റിക്കാൻ ഇനി എന്തെങ്കിലും മാർഗമുണ്ടോ? ആളിയനെ നന്ദന് ഭയങ്കര വിശ്വാസാ. അത് വേണം മോതലെടുക്കാൻ. അവരെ തമ്മിൽ തെറ്റിച്ചിട്ട് നന്ദനെ കൊണ്ട് ജോസിനെ കൊല്ലിക്കണം. അതൊക്കെ ഇനി നടക്കുവന്നേരം. ലോകം മുഴുവൻ പെണ്ണും കെട്ടി അവരുടെയൊക്കെ പ്രിയപ്പെട്ട ഭർത്താവായിട്ട് വെലസ് ആളിയൻ. അങ്ങനെയുള്ള അളിയന് ഇതൊക്കെ സഹായിച്ചെടുക്കാൻ പറ്റാത്തെന്താ? ശ്രമിക്കും ഞാൻ, എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യും. നന്ദനും ജോസും തീർന്നു കഴിഞ്ഞാ പിന്നെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വരും. അതിനുശേഷം അളിയന്റെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞാ പോലും ഒരു കുഴപ്പമില്ല. ജോസിനെയും നന്ദനെയും തമ്മിൽ തെറ്റിക്കാൻ ഞാൻ ശ്രമിക്കും. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അളിയനും മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോണം. നന്ദൻ അളിയന്റെ തലയ്ക്ക് വില പറഞ്ഞിട്ട് നടക്കണമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ അളിയന്റെ പെങ്ങളുടെ ജീവിതവും അത്ര സുരക്ഷിതമൊന്നുമല്ല. ശരിക്കും ശ്രദ്ധിച്ചോണം. നമ്മൾ കളിക്കുന്നത് പോലൊരു കളി തന്നെയാണോ നന്ദനും കളിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഉള്ളിൽ മുഴുവൻ കൊല്ലാനുള്ള കലിയും പുറമേ ശാന്ത സ്വഭാവവും, അത് സൂക്ഷിച്ചേ പറ്റൂ. അവൻ എന്നെ കൊല്ലോ എന്നുള്ള ഭയം എനിക്കുണ്ട്.
ആകെ ഗതികേടല്ലാളിയാ. നയനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നാലും അവൾക്ക് നല്ല രീതിയിൽ ആഹാരം കൊടുക്കാനുള്ള സ്ഥിതിയൊന്നും ഇപ്പം എൻ്റെ വീട്ടിലില്ല. അതുകൊണ്ടാ അവളെ അവിടെ നിർത്തിയിരിക്കുന്നതും അവളവിടെ നിൽക്കുന്നതും. ഏത് നിമിഷവും കൊല ചെയ്യപ്പെടാനുള്ള സാധ്യത എന്നുള്ള ചിന്തയോടെ. ബൈക്ക് എടുത്തില്ലേ നന്ദ? ഇവിടെ അടുത്തല്ലേ, ഇത്തിരി നടക്കാന്ന് വിചാരിച്ചു. ഞാൻ കടയിലോട്ട് വരാനിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ഇനി പറയുന്നത് ഒരു കാരണവശാലും ജോസിനോട് ചോദിക്കരുത്, രോഹിണിയോടും. മനസ്സിൽ വെച്ചാൽ മതി, ജോസിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. അയാൾക്ക് എന്നോടൊരു പുച്ഛം. ഒന്നും വെട്ടിത്തുറന്ന് പറഞ്ഞില്ലെങ്കിലും രോഹിണിയുടെ ജീവിതത്തിൽ ഞാൻ എന്തിനാ കടിച്ചു തൂങ്ങുന്നത് എന്ന രീതിയിലായിരുന്നു സംസാരം. അതൊക്കെ ശരത്തേട്ടിന് തോന്നുന്നത്. ഇത് തോന്നലല്ല നന്ദ, അവർ തമ്മിൽ ഇപ്പോഴും ആരും അറിയാതെ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു സ്നേഹക്കുറവ് രോഹിണി കാട്ടുന്നുണ്ട്. ശരത്തേട്ടിന് രോഹിണി ചേച്ചിയേക്കാൾ കുറച്ചുകൂടെ പക്വതയുണ്ടല്ലോ. അതുകൊണ്ട് ഇതൊരു വിഷയമാക്കരുത് ശരത്തേട്ടാ. അങ്ങനെ ഒരു വിഷയം ആക്കാത്തത് കൊണ്ടല്ലേ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും ഒന്നിച്ചു പോകുന്നത്. പക്ഷേ ജോസിൻ്റെ ഈ സംസാരം ഉണ്ടല്ലോ, അതാരുടെയും രക്തം തിളപ്പിക്കും. നിന്നേക്കാളും അവൾക്ക് എന്നെ ഇഷ്ടമെന്ന ഭാവം. പറഞ്ഞു സത്യമുള്ള തിരിച്ചു വന്നത് വലിയ അപരാധമായിപ്പോയി, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കർമ്മമായിപ്പോയി. ശരത്തേട്ടൻ്റെ ഈ സംസാരം കേട്ടിട്ട് എനിക്ക് പേടി തോന്നുവാണ്. ആരോടും പറഞ്ഞിട്ടില്ല, രോഹിണി ചേച്ചിയോടും രാഖിയോടും ഒന്നും. അച്ഛൻ റിക്കവറായിക്കൊണ്ടിരിക്കുക, എല്ലാവരും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം. എന്നാൽ നരനെയും നയനെയും ഭയന്നിട്ട് ഒന്നും പറയുന്നില്ലെന്ന് മാത്രം. അച്ഛൻ്റെ കൈകൾക്ക് ഇപ്പോൾ തളർച്ചയില്ല ശരത്തേട്ടാ. കൈയും കാലും ഒക്കെ അച്ഛനിപ്പോൾ ചലിപ്പിക്കാൻ കഴിയും. അച്ഛനിപ്പോൾ ചിലതൊക്കെ എഴുതാനും കഴിയും. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛനെ വീണ്ടും പഴയ പടിയാക്കും. ശരത്തേട്ടനും രോഹിണി ചേച്ചിയും വഴക്കിട്ട് പിരിഞ്ഞ. അതുകൊണ്ട് ഞാൻ കാല് പിടിച്ച് പറയുക, ജോസാറ് നെറികേട് കാട്ടിയാലും ശരത്തേട്ടൻ പ്രതികരിക്കരുത്. എങ്കിലും ഇത്രയും നന്ദം മനസ്സിൽ വെച്ചേക്കൂ, ഈ ജോസ് എന്ന് പറയുന്നവൻ ഒരിക്കലും ആരുടെയും നല്ല സുഹൃത്തല്ല, നന്ദൻ്റെ. ആയിരുന്നെങ്കിൽ നന്ദൻ്റെ വാക്കുകൾ കേട്ട അയാൾ രോഹിണിയുമായിട്ട് കാണാതിരുന്നേനെ. ഇവിടെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പിരിക്കാനാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ കഥകൾ അറിയാതെ രോഹിണിയും അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓർമ്മയുണ്ടല്ലോ, അവനോട് ഇതൊന്നും പോയി നന്ദ ചോദിക്കരുത്, മനസ്സിൽ വെച്ചാൽ മതി. നേരത്തെ വന്നിട്ട് കാര്യമില്ലാന്ന് തോന്നി. ചിലർക്കൊക്കെ ഞാൻ വരുന്ന ബോറായി തുടങ്ങിയമ്മേ. ഞാൻ ഇത്രയും വൈകുമ്പോൾ ഇവിടെ കാത്തിരിക്കേണ്ടത് അമ്മയല്ല, അതറിയാലോ. എന്നാൽ അങ്ങനെ കാത്തിരിക്കേണ്ട ആളിപ്പോ നല്ല ഉറക്കത്തിലായിരിക്കും. അല്ല, മോൾ ഉറങ്ങിയിട്ടില്ല. അതേതായാലും ഭാഗ്യമായി. എന്നോട് എന്തോ ഒരു ഇഷ്ടക്കുറവ്. അങ്ങനെയുള്ളപ്പോ അധികം കാണാത്തതല്ലേ അമ്മ നല്ലത്.
എന്താ മോനെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? അത് അമ്മയ്ക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ. അയാൾക്ക് എന്നോടുള്ള താല്പര്യക്കുറവ്. 4 വർഷങ്ങൾക്ക് ശേഷം മോൻ തിരിച്ചു വന്നപ്പോ ലോകം പിടിച്ചടക്കിയത് പോലെയായിരുന്നു മോൾക്ക്. അതിനിടയിൽ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ ചോദ്യം ഞാൻ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുക. ഉത്തരമായിട്ട് കിട്ടുന്നത് ആ ജോസിന്റെ മുഖമാ. പെങ്ങളെ കാണാനുള്ള ഈ വരവ് അധികം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാ എന്റെ മോൻ, കർക്കിടം അവസാനിക്കുന്നതനുസരിച്ച് നിന്നെയൊക്കെ കാണാൻ അവൻ വരുമെന്ന്. എന്റെ അച്ഛന് വേണ്ടി, എന്റെ പെങ്ങന്മാർക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി.